പല സമയങ്ങളിലും വർഗീയ പ്രചാരണം വലിയ തോതിൽ ഉപയോഗിക്കുന്നവരാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ ചില സാമുദായിക സംഘടനകൾ. ഇവരുടെയെല്ലാം നിലനിൽപ്പ് തന്നെ പലപ്പോഴും പല ഘട്ടത്തിലും വർഗീയത ഉപയോഗിച്ചുകൊണ്ടുള്ള നിലനിൽപ്പിലൂടെയാണ്. ഇവരുടെ ജീവിതം തന്നെ അത്തരത്തിലാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില കക്ഷികളുടെ ചിലർക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടികളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, മുസ്ലിം ലീഗ് പ്രവർത്തകനെ വർഗീയ പ്രചാരണം വ്യാജ പ്രചാരണം നടത്തിയതോടുകൂടി നാദാപുരം സ്വദേശിയായ ലീഗ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുസ്ലിം ലീഗ് നടത്തുന്ന വ്യാജ പ്രചരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് നാദാപുരം സ്വദേശിയായ ലീഗ് പ്രവർത്തകന്റെ അറസ്റ്റ്. കണ്ണൂർ മട്ടന്നൂരിലുണ്ടായ ഒരു സംഭവത്തെ വർഗീയമായി ചിത്രീകരിച്ചതിനാണ് കുമ്മങ്കോട് സ്വദേശിയായ പി അബ്ദുള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന സംശയത്തിൽ ആക്രി പെറുക്കുന്നവരെ തടഞ്ഞു നിർത്തിയ സംഭവത്തെ കല്യാണം നിശ്ചയിച്ച മുസ്ലിം പെൺകുട്ടിയെ കമ്മ്യൂണിസ്റ്റുകാരൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുകയായിരുന്നു. എത്ര ഹീനമായ പ്രവൃത്തിയാണ്! നമ്മുടെ നാടുകളിലൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഭിക്ഷ തേടി വരുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആക്രി പെറുക്കാൻ വരുന്ന ഒരു മാഫിയകളുണ്ട്. സാധാരണ മനുഷ്യരുമുണ്ട്, ദുർബലരായ മനുഷ്യരുമുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ആക്രി പെറുക്കാൻ എന്ന വ്യാജന എത്തുകയും അല്ലെങ്കിൽ ഭിക്ഷ തണ്ടാനം എത്തുകയും പിന്നീട് ഒറ്റതിരിഞ്ഞ വീടുകളിലും അതോടൊപ്പം തന്നെ ആളില്ലാത്ത വീടുകളിലും സ്ഥാപനങ്ങളിലും വലിയ തോതിലുള്ള മോഷണങ്ങൾ നടത്തുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ നടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കം എത്തുന്നുണ്ട്. നിരവധി പേരെയാണ് ഓരോ ദിവസവും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമെല്ലാം പോലീസ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കണ്ണൂരാ പ്രദേശത്തുണ്ടായ മട്ടന്നൂരാ പ്രദേശത്ത് ഇത്തരത്തിൽ ആക്രി പെറുക്കാൻ വന്ന ഒരു ടീമിൽ ആളുകൾക്ക്, ആ നാട്ടുകാരായ ആളുകൾക്ക് സംശയം തോന്നി കഴിയുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണോ ഇവരുടെ ശ്രമം എന്നുള്ള ഡൗട്ട് അടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് നിയമ സംവിധാനത്തിന് വിട്ടു നൽകുകയൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇതിനെ മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമം നടത്തി, അത് കമ്മ്യൂണിസ്റ്റുകാരൻ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തി എന്ന രീതിയിൽ വർഗീയപരമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വർഗീയത കലർത്തിയെന്ന ആരോപണം നിഷേധിക്കുന്ന മുസ്ലിം ലീഗ് ലീഗ് നേതൃത്വത്തെ മട്ടന്നൂർ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതായത്, വടകരയിൽ കൃത്യമായിട്ട് വർഗീയത ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ആക്ഷേപം ഉന്നയിച്ച് വലിയ തോതിൽ ആക്ഷേപങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നിരുന്നത്. അരസി ലീഗിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിൽ മറ്റു പാർട്ടികൾക്കെതിരെ LDF സ്ഥാനാർത്ഥികൾക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായിരിക്കുന്ന തെളിഞ്ഞ കാര്യത്തിൽ നിന്ന് ഇതുവരെ ഒരു വിശദീകരണം നൽകാൻ ലീഗുകാർ തയ്യാറായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തിയതിനാണ് ലീഗ് പ്രവർത്തകനായ അബ്ദുള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ തോതിലുള്ള, അഥവാ വർഗീയത കലർത്തിയ തെറ്റായ അടിക്കുറിപ്പോടെ ഇദ്ദേഹം ഈ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് വലിയ തോതിൽ ഇത് ഷെയർ ചെയ്യപ്പെടുകയും ലൈക്ക് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിൽ മുതലെടുക്കാൻ തയ്യാറെടുക്കുന്നവർ ആദ്യം ഉപയോഗിക്കുന്ന രീതിയാണ് വർഗീയത ഉണ്ടാക്കി നാട്ടിൽ കലാപശ്രമം ഉണ്ടാക്കി അതിൽ നിന്നും മുതലെടുക്കാനുള്ള ശ്രമം, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ചില സാമൂഹ്യ ദ്രോഹികളുടെ ശ്രമം എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും കൃത്യമായ അത്തരം സംവിധാനങ്ങളുണ്ടായി പോലീസിന് ബന്ധപ്പെട്ട നിയമ സംവിധാനത്തെ അറിയിക്കുകയും ചെയ്യണം. ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ ഏജൻസിയിൽ നിന്നും അതിനുള്ള സംരക്ഷണം തേടുകയും ചെയ്യേണ്ടതുണ്ട്. May 4 നടന്ന സംഭവത്തെയാണ് വർഗീയത കലർത്തിയ തെറ്റായ അടിക്കുറിപ്പോടെ ഇദ്ദേഹം പങ്കുവച്ചത്. ഉളിയിൽ കുവേരിയിൽ ആക്രി ശേഖരിച്ച് വണ്ടിയിൽ കയറ്റാനെത്തിയവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന സംശയത്തിലാണ് പ്രദേശത്ത് നാട്ടുകാർ തടിച്ചുകൂടിയത്. അതായത്, വണ്ടിയിൽ കയറ്റി ആക്രി സാധനങ്ങൾ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള അങ്ങനെ സംഭവത്തിലാണ് അതേ തുടർന്നാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ഈ സംഭവത്തെയാണ് ഇയാൾ ഇത്തരത്തിലേക്ക് മാറ്റിയത്. സംഭവ സ്ഥലത്തുണ്ടായ ഒരാൾ ദൃശ്യങ്ങൾ മൊബൈൽ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളാണ് തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിപ്പിച്ചത്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇരിട്ടി ഉളിയിൽ ഇന്നലെ കല്യാണം നിശ്ചയിച്ച മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ സഖാവ് അനീഷിനെ നാട്ടുകാർ സ്ത്രീകളടക്കം പഞ്ഞിക്കിടുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ ലീഗ് പ്രവർത്തകനായ അബ്ദുള്ള പങ്കുവച്ചത്. യഥാർത്ഥ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഉളിയിൽ സ്വദേശി KC സുരേഷ് ബാബുവാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുള്ളയെ മട്ടന്നൂർ പോലീസ് പിടികൂടിയത്. നിങ്ങളൊന്ന് ആലോചിക്കൂ, നമ്മുടെ മുന്നിൽ നടന്ന ഒരു സംഭവത്തെ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഒളിച്ചു വെക്കാനോ? അവിടെ നമ്മൾ മാത്രമല്ലല്ലോ, മറ്റ് പലരും ഇല്ലേ? കൃത്യമായിട്ട് അവർ ഈ സംഭവം കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ പെട്ടവരുണ്ടാവും, പെടാത്തവരുണ്ടാവുമല്ലോ. വയസ്സരി നിന്നും വെറുതെ കണ്ടവർ മാത്രമുണ്ടാവും, അവർക്ക് ഈ സത്യങ്ങൾ ബോധ്യപ്പെടുകയില്ലേ? ആ പ്രദേശവാസിയായ സുരേഷ് ബാബുവാണ് പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് സംഘം മട്ടന്നൂർ പോലീസിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് അബ്ദുള്ളയെ പിടികൂടിയത്. ഒരു വീഡിയോ ദൃശ്യം പകർത്തി അതിൽ തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന എത്ര വലിയ ഹീനമായ പ്രവൃത്തിയാണ്! നമ്മുടെ സത്യസന്ധതയ്ക്ക് ചേരാത്ത, മലയാളിയുടെ സംസ്കാരത്തിന് ചേരാത്ത ഇത്തരം ദുഷ്ടശക്തികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയും അവരുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പല കാര്യങ്ങളിലും കൃത്യമായ പുനഃപരിശോധന നടത്തുകയും വേണം. ഇത്തരം സംശയ രോഗികളും ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തുന്ന കുബുദ്ധികളുമാണ് നാട്ടിൽ എന്നും കുഴപ്പമുണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാടിനെ ചെകുത്താൻ്റെ നാടാക്കുന്നത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്.